ഹായ് എവ്രി വൺ എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു പുതിയ ടോപ്പിക്കാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ പറയുന്നു നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആമുഖമായി പറയാനുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നാനോ ടെക്നോളജി ചെറിയ ടോപ്പിക്കല്ല നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വലിയ ഒരു ശാസ്ത്രശാഖയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് ഈ വിഭാഗം എന്നുള്ള ചോദ്യങ്ങളുടെ സാധ്യത ചെറിയ ഒരു ഏരിയയിൽ നിന്നാണ് അപ്പോൾ ആ ഒരു ഏരിയയാണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്തത് താരതമ്യേന ഇതിന് മുമ്പ് പഠിച്ച അധ്യായങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് പഠിക്കാനുള്ളു അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നാനോ ടെക്നോളജി ഇതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം നാനോ ടെക്നോളജി നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ദ്രവ്യത്തിനെ ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ മാറ്ററിനെ അതിൻ്റെ ഏറ്റവും തലത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നാനോ ടെക്നോളജി ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു വീക്ഷണത്തിലൂടെ സാങ്കേതിക വിദ്യയെ അഭിമുഖീകരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് നാനോ ടെക്നോളജി അല്ലെങ്കിൽ നാനോ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അപ്പം നാനോ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ദ്രവ്യത്തെ മാറ്ററിനെ അതിൻ്റെ പരമാണു അല്ലേ പരമാണു നമുക്ക് അണു എന്ന് പറഞ്ഞാൽ ആറ്റമാണ് അപ്പം ദ്രവ്യത്തെ അതിൻ്റെ തലത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് നാനോ ടെക്നോളജിയാണ് അതിസൂക്ഷ്മമായ വസ്തുക്കളുടെ ഗവേഷണവും നിർമ്മാണവും സംബന്ധിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു നാനോ ടെക്നോളജി എന്ന് വിളിക്കുന്ന രണ്ട് പോയിന്റുകൾ ശ്രദ്ധിക്കുക ഒന്ന് ദ്രവ്യത്തെ അതിന്റെ തലത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന സാങ്കേതിക വിധിയാണ് ടെക്നോളജി അതല്ലെങ്കിൽ അതിസൂക്ഷ്മമായ വസ്തുക്കളുടെ ഗവേഷണവും നിർമ്മാണവും സംബന്ധിച്ച പഠനമാണ് നാനോ നാനോടെക്നോളജി അതിസൂക്ഷ്മമായ വസ്തുക്കളുടെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി മേഖലയിൽ ടെക്നോളജിയുടെ വികാസം ശാസ്ത്രീയമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ആയാസം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വലിയ ഇക്വിപ്മെൻസുകളെ ചെറുതാക്കാനും ഒക്കെ ടെക്നോളജി സഹായിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ വളരെ ഗഹനമായിട്ടുള്ള ഓപ്പറേഷൻ പോലെ ചില ശസ്ത്രക്രിയകളിൽ ഒക്കെ നാനോ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് സാങ്കേതിക മേഖലകളിലെല്ലാം നാനോടെക്നോളജി ഇടപെടാത്ത ഒരു മേഖലയുമില്ല എല്ലാ മേഖലയിലും നാനോ ടെക്നോളജി നമുക്ക് ഗുണം നൽകുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ നാനോ ടെക്നോളജിയുടെ പ്രയോജനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ രണ്ട് പോയിന്റുകൾ ദ്രവ്യത്തിൻ്റെ ദ്രവ്യത്തെ അതിൻ്റെ തലത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നാനോ ടെക്നോളജി അതിസൂക്ഷ്മമായ വസ്തുക്കളുടെ ഗവേഷണവും നിർമ്മാണവും സംബന്ധിച്ചുള്ള പഠനമാണ് നാനോ ടെക്നോളജി ഇനി നാനോമീറ്റർ എന്നതിൻ്റെ ചുരുക്കമാണ് യഥാർത്ഥത്തിൽ നാനോ എന്ന് പറയുന്നത് നാനോമീറ്റർ എന്ന് പറയുന്നതിൻ്റെ ചുരുക്കമാണ് നാനോ എന്ന് പറയുന്നത് എന്താണ് നാനോമീറ്റർ എന്നതിൻ്റെ ചുരുക്കമാണ് നാനോ എന്ന് പറയുന്നത് ഒരു മീറ്ററിൽ ഒരു മീറ്ററിൻ്റെ ടിയിലൊരംശമാണ് ഒരു നാനോമീറ്റർ ശ്രദ്ധിക്കുക ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും സൂക്ഷ്മമാണ് ഒരു മീറ്ററിൻ്റെ നൂറ് കോടി ഇതിനൊരംശം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര നൂറ് സെന്റിമീറ്റർ ഉള്ള സാധനമാണിത് ഒരു മീറ്റർ അപ്പം അതിനെ ഒരു മീറ്ററിൻ്റെ നൂറ് കോടി ഒരു മീറ്ററിൻ്റെ നൂറ് കോടി ആക്കുക എന്നിട്ട് അതിനൊരംശം നമുക്ക് പറയാം പത്ത് കഴിഞ്ഞിട്ട് ആ പിന്നെ കൂടെ ഒരു ടെൻ കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് പൂജ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി ഓക്കെ അപ്പോ ഒരു മീറ്ററിന്റെ നൂറ് കോടിയിലൊരു അംശം ടെൻ റേസ്റ്റു മൈനസ് നയൻ ആണ് ഒരു നാനോ മീറ്റർ പറയുന്നത് ഇനി അടുത്തത് ഗ്രീക്ക് പദമായിട്ടുള്ള നാനോ നാനോ ഗ്രീക്ക് പദമാണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് കൊള്ളൻ എന്നാണ് അപ്പൊ കൊള്ളൻ അല്ലെങ്കിൽ ഡാർഫ് എന്ന അർത്ഥത്തിൽ കൊള്ളൻ ഓർ ഡാർഫ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന നാനോ എന്ന് പറയുന്ന സോറി കൊള്ളൻ അല്ലെങ്കിൽ ഡാർഫ് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കിൽ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നാനോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കുള്ളൻ എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നാനോ എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കുള്ളൻ നാനോ ടെക്നോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഇതൊരു നോട്ട് ചെയ്യേണ്ട പോയിന്റാണ് നെരിയോ തനി കുച്ചിയാണ് നെരിയോ തനി കുച്ചി പേരുകേട്ടതന്നെ അറിയാം ആരാണ് ജപ്പാൻകാരനാണ് അദ്ദേഹം അല്ലേ നെരിയോ തനികുച്ചിയാണ് ആര് നാനോ ടെക്നോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അപ്പം നാനോ ടെക്നോളജി എന്ന് പറയുന്ന പദം നാനോ എന്ന് പറയുന്ന അർത്ഥം വരുന്ന സോറി ഡാർസ് അർത്ഥം വരുന്ന നാനോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ നാനോ എന്ന് പറയുന്ന പദം ഉണ്ടായിട്ടുള്ളത് നാനോ ടെക്നോളജി എന്ന് പറയുന്ന പദം ഈ ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് നെരിയോ തനികുച്ചിയാണ് നെരിയോ തനികുച്ചിയാണ് ഇനി നമുക്ക് അടുത്തി പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിസ്തൃത ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഫെയ്മാൻ അതായത് നാനോടെക്നോളജിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ട ഒരു വ്യക്തിയാണ് റിച്ചാർഡ് ഫെയ്മാൻ അപ്പൊ വിസ്തൃത ശാസ്ത്രജ്ഞനായിട്ടുള്ള റിച്ചാർഡ് ഫെയ്മാൻ ആയിരത്തി തൊള്ളായിരത്തി റിച്ചാർഡ് ഫെയ്മാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടത്തിയ ദർ ഇസ് എ പ്ലെന്റി ഓഫ് റൂം അറ്റ് ദ ബോട്ടം എന്ന പ്രഭാഷണമാണ് ഇന്ന് കാണുന്ന നാനോ ടെക്നോളജിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ റിച്ചാർഡ് ഫെയ്മാൻ നടത്തിയ ഒരു സ്പീച്ചുണ്ട് വളരെ വിഖ്യാതമായ സ്പീച്ചാണ് നിങ്ങളു മുമ്പ് പഠിച്ചിട്ടുണ്ടാവൂ പക്ഷേ ദേഴ്സ് എ പ്ലെൻറ്റി ഓഫ് റൂം അറ്റ് ദ ബോട്ടം ദേഴ്സ് എ പ്ലെൻറ്റി ഓഫ് റൂം അറ്റ് ദ ബോട്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പ്രസംഗമാണ് നാനോ ടെക്നോളജിയുടെ അടിത്തറ എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണ്ട ആണ് എൻജിൻസ് ഓഫ് ക്രിയേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എൻജിൻസ് ഓഫ് ക്രിയേഷൻസ് എൻജിൻസ് ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്ന പുസ്തകം വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും എറിക് ഡ്രക്സലറുടെ പുസ്തകമാണ് എറിക് ഡ്രക്സലറാണ് എൻജിൻസ് ഓഫ് ക്രിയേഷൻസ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ എൻജിൻസ് ഓഫ് ക്രിയേഷൻസ് അതായത് നാനോ ടെക്നോളജി മേഖലയിലെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പുസ്തകമാണ് എൻജിൻസ് ഓഫ് ക്രിയേഷൻസ് ആരുടെയാണ് എറിക് ഡ്രസ്ലർ എറിക് ഡ്രസിലർ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞത് ഒന്നെന്താ റിച്ചാർഡ് ഫൈമാനെ കുറിച്ചിട്ട് അല്ലേ ടെക്നോളജിയുടെ മേഖലയിലെ വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര് റിച്ചാർഡ് ഫെയ്മാൻ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പ്രസംഗമാണ് നാനോ ടെക്നോളജിക്ക് അടിസ്ഥാനപ്പെട്ടത് ആ പ്രസംഗത്തിൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ആ പ്രസംഗം ഏത് പേരിൽ അറിയപ്പെടുന്നത് ദർ ഇസ് എ പ്ലെൻറി ഓഫ് റൂം അറ്റ് ദ ബോട്ടം ദർ ഇസ് എ പ്ലെന്റി ഓഫ് റൂം അറ്റ് ദ ബോട്ടം ആരാണ് റിച്ചാർഡ് ഫെയ്മാൻ റിച്ചാർഡ് ഫെയ്മാൻ അടുത്ത പോയിന്റ് നമ്മൾ വിളിച്ചത് എറിക് ഡ്രെക്സർ എഴുതിയ പുസ്തകമാണ് ഏത് നാനോ ടെക്നോളജി മേഖലയിലെ വളരെ അധികം എന്താ പറയുക സംഭാവന നൽകിയിട്ടുള്ള പുസ്തകമാണ് ഏഞ്ചിൻസ് ഓഫ് ക്രിയേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എഴുതിയ എഞ്ചിൻസ് ഓഫ് ക്രിയേഷൻസ് എന്ന് പറയുന്ന എറിക് ടെക്സ്റ്റിൻ്റെ പുസ്തകം മറക്കരുത് നെക്സ്റ്റ് എൺപത് ആരംഭത്തിൽ ജഡ് വിന്നിങ്ങും അതുപോലെ ഹെൻറിച്ച് റോഹറും എന്നെ ഇംഗ്ലീഷിൽ തന്നെ പേര് എഴുതാൻ കാരണം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം അതുകൊണ്ടാണ് ഹെൻറിച്ച് റോഹറും അതുപോലെ ജഡ് വിന്നിങ്ങും ഇവരാണ് സ്കാനിങ് ടണലിംഗ് കണ്ടുപിടിച്ചത് സ്കാനിങ് ടണലിങ് ഈ സ്കാനിങ് ടണലിംഗ് മൈ മൈക്രോസ്കോപ്പ് വെച്ചുകൊണ്ടാണ് നാനോ എന്താ പറയുക ടെക്നോളജി മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചത് അപ്പോൾ നാനോ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് സ്കാനിങ് ടണലിംഗ് എന്ന് പറയുന്ന മൈക്രോസ്കോപ്പ് എന്താണ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് സ്റ്റാനിങ് ടണലിംഗ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് എന്താ അവിടെ നമ്മൾ പഠിച്ചത് എൺപതുകളുടെ ആരംഭത്തിൽ ജഡ് ബിന്നിങ്ങും ഹെൻറിച്ച് റോഹറും അറക്കാം ജർഡ് ബിന്നിങ് ഹെൻറിച്ച് റോഹർ ഇവർ കണ്ടുപിടിച്ച സ്കാനിങ് ടണലിങ് സ്കാനിങ് ടണലിങ് മൈക്രോസ്കോപ്പാ ഇത് നാനോ ടെക്നോളജി മേഖലയിലെ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു ആറ്റങ്ങളെ അതിസൂക്ഷ്മതലത്തിൽ കാണാൻ അഥവാ സ്ഥാനനിർണ്ണയം നടത്താൻ ഈ ഉപകരണം വഴി സാധിച്ചു ഏത് ഈ സ്കാനിങ് ടണലിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകതയാണ് ആറ്റങ്ങളെ അതിസൂക്ഷ്മ തലത്തിൽ കാണാൻ സഹായിച്ച ഒരു മൈക്രോസ്കോപ്പാണ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് അത് കണ്ടുപിടിച്ചത് ഒന്ന് ജർഡ് ബിന്നിങ് അതുപോലെ ഹെൻറിച്ച് റോഹർ ഓക്കെ ഹെൻറിച്ച് റോഹറർ ജർഡ് ബിന്നിങ് അറുപത് കാർബൺ ആറ്റങ്ങൾ ചേർത്ത് പന്ത് ബോൾസ് 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 ഗോളാകൃതിയിലാക്കിയന്ത്റിയപ്പെടുന്ന ഫുള്ളറിൻ്റെ കണ്ടുപിടുത്തം ഈ ഫുള്ളറിൻ എന്ന് പറയുന്നത് നമുക്കറിയാം കാർബന്റെ ഒരു ഐസോട്ടോപ്പാണ് അപ്പോൾ ബക്കി ബോൾസ് എന്ന് പറയുന്ന ഫുള്ളറിൻ കൺ ഫുള്ളറിന്റെ കണ്ടുപിടുത്തം മറ്റൊരു വഴിത്തിരിവായിരുന്നു റോബർട്ട് കേൾ ഹെറോൾഡ് ക്രോട്ടോ ആൻഡ് റിച്ചാർഡ് സ്മാലി എന്നിവരാണ് ഇത് കണ്ടുപിടിച്ചത് ഈ ശാസ്ത്രജ്ഞർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഫുള്ളറിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് പഠിക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് വാട്ട് ഈസ് ഫുള്ളറിൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫുള്ളറീനുകളെ കുറിച്ചും കാർബൺ ഐസോടോപ്പുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കാർബണിന്റെ മറ്റൊരു രൂപാന്തരമായ ഫുള്ളറിന്റെ ഘടന നൽകിയിരിക്കുന്നത് നോക്കൂ പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയും ഉള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറിനുകൾക്കുള്ളത് ഇവ ബക്കി ബോൾസ് എന്താണ് ബക്കി ബോൾസ് എന്ന് വിളിക്കപ്പെടുന്നു സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളാണ് കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത് ഇവ ഇവയെ ബക്കി ട്യൂബ്സ് എന്ന് വിളിക്കുന്നു ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം നോക്കൂ പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന കാർബൺ അലക്ട്രോപ്പാണ് ഫുള്ളറിൻ കാർബിൻ്റെ അലക്ട്രോപ്പ് അതായത് ഒരേ എലമെന്റ് തന്നെ പല രൂപത്തിൽ പ്രകൃതിയിൽ കാണാം അതിന്റെ വ്യത്യസ്ത രൂപങ്ങളെ നമ്മൾ അലക്ട്രോപ്സ് എന്നാണ് വിളിക്കുക അപ്പോൾ കാർബണിന്റെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കാണുന്ന ഡയമണ്ട് ഡയമണ്ട് കാർബിൻ്റെ അലക്ട്രോപ്പാണ് ഫുള്ളറിൻ ഒരു അലക്ട്രോപ്പാണ് അപ്പോൾ പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്നതാണ് കുറെ പഞ്ചഭുജ ആകൃതിയുള്ളതും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്നിട്ടുള്ള കാർബൺ അലോട്രോപ്പാണ് ഫുള്ളറിൻ എന്ന് പറയുന്നത് കാർബണിന്റെ കാർബണിൻ്റെ ഗോളാകൃതിയുള്ളതും പൊള്ളയായതുമായിട്ടുള്ള അലോട്രോപ്പാണ് ഫുള്ളറിൻ ഫുള്ളറിൻ കണ്ടെത്തിയതിന് ഫുള്ളറിൻ കണ്ടെത്തിയതിന് നോബൽ സമ്മാനം ലഭിച്ച ആളുകളുടെ പേര് ഒന്ന് പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് എച്ച് ഡബ്ല്യു ക്രോട്ടോ രണ്ട് ഇ സ്മാലി മൂന്ന് ആർ എഫ് കോൾ നേരത്തെ പറഞ്ഞ പേരുകളാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇതിനെ ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള താല്പര്യമെങ്കിൽ ഹെറോൾഡ് വാൾട്ടർ ക്രോട്ടോ അതുപോലെ റിച്ചാർഡ് ഇറഡ് സ്മാലി അതുപോലെ റോബർട്ട് ഫ്ലോയിഡ് കോൾ ക്രുക്കി പഠിക്കാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുണ്ടാകുമെന്ന് തോന്നുന്നു ഒന്ന് ക്രോട്ടോ രണ്ട് സ്മാലി മൂന്ന് കേൾ അപ്പം ക്രോട്ടോയും സ്മാലിയും കേളും ഇവരാണ് ഫുള്ളറിൻ കണ്ടുപിടിച്ചത് അതിന് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുമുണ്ട് അടുത്ത പോയിന്റിലേക്ക് വരാം പ്രധാനമായും ഇവയെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും ഏത് ഫുള്ളറിനെ രണ്ട് രീതിയിൽ ഫുള്ളറിൻ രണ്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഫുട്ബോളിൻ്റെ ആകൃതിയുള്ളത് അതിനെ നമ്മൾ ബാക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ എന്ന വിളിക്കുക ഇത് കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട് സത്യത്തിൽ കെമിസ്ട്രിയുടെ ഭാഗമായിട്ടും നിങ്ങൾ കാർബണിനെ കുറിച്ച് പഠിക്കുന്ന അധ്യായത്തിൽ ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമെങ്കിൽ ഒന്നുകൂടി ഇവിടെ പറയാം മിനിസ്റ്റർ ഫുള്ളറിൻ എന്നാണ് ഈ ഫുട്ബോൾ ആകൃതിയിലുള്ള ഫുട്ബോളിന്റെ സോക്കറിന്റെ ആകൃതിയിലുള്ള ഫുള്ളറിന് പറയുന്നത് ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ എന്നാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബക്കി പന്തുകൾ ബക്കി ബോൾസ് ബക്കി ബോൾസ് ഓർ എന്താണ് ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ ബക് മിനിസ്റ്റർ ഫുള്ളറിൻ ഇതാണ് ഓക്കെ എന്നാൽ സിലിണ്ടറിന്റെ ആകൃതിയിലുള്ള ഫുള്ളറിൻ ഉണ്ട് അത് ബക്കി ട്യൂബ്സ് ആണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗമുള്ള ഒന്നാണ് ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കി ട്യൂബ്സ് എന്ന് പറയുന്നത് ബക്കി ട്യൂബ്സ് ഫുള്ളറിൻ ഓർത്തു വെക്കുക കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്ന ഫുള്ളറിനാണ് കാർബൺ നാനോ ട്യൂബുകൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന ഫുള്ളറിൻ ഏതാണ് കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന ഫുള്ളറിൻ അത് ബക്കി ട്യൂബ്സുകളാണ് ബക്കി ട്യൂബ്സുകളാണ് ബക്കി ട്യൂബ്സുകളാണ് അപ്പൊ ബക്കി ട്യൂബ്സ് ഫുള്ളറിൻസ് ഉണ്ട് ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻസ് ഉണ്ട് ഈ ബഖ് മിനിസ്റ്റർ ഫുള്ളറിനാണ് ബക്ക് ബോൾസ് ബക്കി ബോൾസ് എന്ന് പറയുന്നത് ബക്കി ബോൾസ് എന്ന് പറയുന്നത് ഇത് ബക്കി ട്യൂബ്സ് ആണ് ബക്കി ട്യൂബ്സ് ഉപയോഗിക്കുന്നത് കാർബൺ നാനോ ട്യൂബുകളായിട്ടാണ് പറഞ്ഞ മനസ്സിലായി എന്ന് മനസ്സിലായിരുന്നു ഫുള്ളറിൻ എന്ന് പറയുന്നത് കാർബിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഐസോ ടോപ്പാണ് അത് കണ്ടുപിടിച്ച ആൾക്കാരുടെ പേര് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് ഒന്ന് ക്രോട്ടോ മറ്റൊന്ന് സ്മാലി പിന്നൊന്ന് കേൾ അതിനവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ പഠിച്ചത് എന്താ ഫുള്ളറിനെ പ്രധാനമായി രണ്ടായിത്തിരിക്കാം ബാക്ക് മാനിസ്റ്റർ ഫുള്ളറിൻ അതുപോലെ ബക്കി ട്യൂബ്സ് ബക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന് പറയുന്നത് ആണ് ബക്കി ബോൾസ് അല്ലെങ്കിൽ ബക്കി പന്തുകൾ എന്ന് വിളിക്കുന്നത് ഇനി ബക്കി ട്യൂബ്സുകളാണ് നമ്മൾ കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജപ്പാൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സൂമിയോ ഇജിമ അതിസൂക്ഷ്മ നാനോ ട്യൂബ്സ് വികസിപ്പിച്ചെടുത്തു ഈ നാന ട്യൂബ്സ് ആരാ വികസിപ്പിച്ചെടുത്തു എന്ന് ചോദിക്കും നാനോ ട്യൂബ്സ് വികസിപ്പിച്ചെടുത്തത് ഡോക്ടർ സുമിയോ ഇജിമയാണ് ഡോക്ടർ സുമിയോ ഇജിമയാണ് ജപ്പാൻകാരനാ അല്ലേ പേരുകേട്ടാൽ തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജപ്പാൻകാരനായ ഡോക്ടർ സുമിയോ ഇജിമ ജപ്പാൻ സയന്റിസ്റ്റും അതുപോലെ അധ്യാപകനുമായ ഡോക്ടർ സുമിയോ ഇജിമയാണ് അതിസൂക്ഷ്മമായ നാന ട്യൂബുകൾ വികസിപ്പിച്ചെടുത്തത് ഊർജ്ജ ടെലിവിഷൻ ഡിസ്പ്ലേ റോബോട്ടുകൾ ട്രാൻസിസ്റ്റർ ജനിതക എഞ്ചിനീയറിങ് എന്നീ മേഖലകളിലെല്ലാം നാനോ ട്യൂബുകൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ എവിടെയൊക്കെയാണ് നാനോ ട്യൂബുകൾ സാധാരണ ഉപയോഗിക്കാം ഉപയോഗിക്കുക ഉപയോഗിക്കും ടെലിവിഷൻ ഡിസ്പ്ലേക്ക് ഉപയോഗിക്കും റോബോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ട്രാൻസിസ്റ്ററിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ജനിതക എഞ്ചിനീയറിങ് മേഖലയിലും ഒക്കെ എന്തുപയോഗിക്കുന്നുണ്ട് നാനോ ട്യൂബുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നാനോ ട്യൂബിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊരു ധാരണയും നല്ലതാണ് നാനോ ടെക്നോളജി മേഖലയിലെ ഗവേഷണത്തിനും വികസനത്തിനുമായി ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പ്രോജക്റ്റ് ഉണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഏഴിലെ നാനോ മിഷൻ അപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച നാനോ ടെക്നോളജി മേഖലയിലെ ആദ്യത്തെ മൂന്ന് രാജ്യങ്ങളിലൊന്നായിട്ട് ഇന്ത്യയെ മാറ്റിയത് ഈ പദ്ധതിയാണ് ഈ പ്രോജക്റ്റാണ് ഏതാ പ്രോജക്റ്റ് രണ്ടായിരത്തി ഏഴിലെ നാനോ മിഷൻ പ്രോജക്റ്റാണ് അപ്പോൾ ശ്രദ്ധിക്കുക ചോദ്യം ഇങ്ങനെ വന്നേക്കാം നാനോ ടെക്നോളജി മേഖലയിലെ ഗവേഷണത്തിനും വികസനത്തിനുമായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പ്രോജക്ടിൻ്റെ പേരെന്താ നാനോ മിഷൻ ഏതാ വർഷം അതും ചിലപ്പോൾ വർഷം ചോദിച്ചേക്കാം രണ്ടായിരത്തി ഏഴാണ് നാനോ മിഷൻ നടപ്പിലാക്കുന്നത് ആരാണ് സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പാണ് സയൻസ് ആൻഡ് ടെക്നോളജി സോറി ഡിപ്പാർട്ട്മെൻറ്റാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ത് നാനോ മിഷൻ നടപ്പിലാക്കുന്നത് നമുക്ക് ഐക്കൺസാറ്റ് രണ്ടായിരത്തി ഇരുപത് നടന്ന എവിടെയെന്നൊരു പക്ഷെ പരിശീലിക്കും ഇവിടെ ഇത് സി ആണ് കറണ്ട് അഫെയറിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി ദ ഇന്റർനാഷണൽ കോൺഫറൻസ് അന്താരാഷ്ട്ര സമ്മേളനം ഏത് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഐക്കൺ സാറ്റ് എന്ന് വിളിക്കുക ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി ആൻഡ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത് ഈ സമയം രണ്ടായിരത്തി ഇരുപത് വാസ് ഓർഗനൈസ് ഡ്യൂറിങ് ഫിഫ്ത്ത് ടു സെവൻത്ത് മാർച്ച് അറ്റ് കൊൽക്കത്ത കൊൽ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം അഞ്ചാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് ഐക്കോൺ സാറ്റ് നടന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം ഐക്കോൺ സാറ്റ് നടന്നത് കൊൽക്കത്തയിലാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചിനും ഏഴിനും ഇടയിലാണ് ഐക്കോൺ സാറ്റ് ഇസ് ദ സീരീസ് ഓഫ് ബൈനിയൽ ഇന്റർനാഷണൽ കോൺഫറൻസസ് ഹെൽഡ് ഇതൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ് ഓക്കെ ബൈനിയൽ ഇന്റർനാഷണൽ കോൺഫറൻസസ് ഹെൽഡ് ഇൻ ഇന്ത്യ അണ്ടർ ദ ഈജിസ് ഓഫ് നാനോ മിഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡി എസ് സിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ നടക്കുന്ന ഒരു കോൺഫറൻസ് ആണ് ഐക്കോൺ സാറ്റ് എന്ന് പറയുന്നത് അപ്പം മറക്കരുത് ഇതൊരു ബൈനിയൽ കോൺഫറൻസ് ആണ് വാട്ട് ഈസ് ബൈനിയൽ കോൺഫറൻസ് ബൈനിയൽ കോൺഫറൻസ് അതിന് രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടക്കേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ആണ് അവസാനം നടന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം ഐക്കോൺ സാറ്റ് രണ്ടായിരത്തി ഇരുപത് എവിടെയാണ് സ്ഥലം കൊൽക്കത്ത അപ്പോൾ ഈ ടോപ്പിക്കോട് അവസാനിക്കുകയാണ് ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ ഏതാണ് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏത് വാക്കിൽ നിന്നാണ് നാനോ എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഓപ്ഷൻ എ ചെറുത് ബി മിനിസ്ക്യൂൾ സി ഭീമം ഡി കുളൻ സിമ്പിൾ സിമ്പിളാണല്ലേ ഏതാ കുളൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നാനോ എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞ് വന്നത് രണ്ടാമത്തെ ചോദ്യം നാനോ ടെക്നോളജി മേഖലയിലെ ഗവേഷണത്തിനും വികസനത്തിനുമായി ഇന്ത്യ ഗവൺമെന്റ് നാനോ മിഷൻ പദ്ധതി ആരംഭിച്ചത് വർഷം ഏതാണ് നാനോ ടെക്നോളജി മേഖലയിലെ ഗവേഷണത്തിന് വികസിതമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നാനോ മിഷൻ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഏതാണ് ശരി ഉത്തരം രണ്ടായിരത്തി ഏഴാണ് മൂന്നാമത്തെ ചോദ്യം ഐകോൺ സാറ്റ് രണ്ടായിരത്തി ഇരുപത് നടന്നത് എവിടെയാണ് നടന്നെപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഫൈവ് ടു സെവൻ ആണ് നടന്നത് ഹൈദരാബാദല്ല സോറി ഇട്ട് ഇവിടെ ആൻസർ തെറ്റായിട്ടാണ് കാണിച്ചത് നമുക്കറിയാം നടന്നത് ഹൈദരാബാദല്ല ബാംഗ്ലൂർ അല്ല കൊൽക്കത്തയാണ് ഇതാണ് ശരി കേട്ടോ ഇതാണ് ശരി ഇത് റോങ് ആണ് ഹൈദരാബാദ് അല്ല അത് റോങ് ആണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നാല് കാർബണിന്റെ ഗോളാകൃതിയിലുള്ളതും പൊള്ളയായതുമായ ആലോട്രാപ്പ് ഏതാണ് കാർബണിന്റെ ഗോളാകൃതിയുള്ളതും പൊള്ളയായതുമായിട്ടുള്ള ആലോട്രോപ്പ് ഡയമണ്ട് ഗ്രാഫൈറ്റ് ഫുള്ളറിൻ ഹമോർഫസ് കാർബൺ ഇതെല്ലാം കാർബണിൻ്റെ ആലോട്രോപ്പുകളാണ് തീർച്ചയായിട്ടും ഫുള്ളറിൻ ആണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലേ യെസ് അഞ്ച് ടെക്നോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാ എച്ച് ഡബ്ല്യു ക്രോട്ടോ നരിയോ തനികുച്ചി ആൻഡ് ഈ സ്മാലി ആർ എഫ് കേൾ ആരാ ആദ്യമായിട്ട് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പദം ഉപയോഗിച്ചത് ഒരു സംശയം വേണ്ട നരിയോ തനികുച്ചിയാണ് ഓക്കെ അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതുപോലെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും വിജയാശംസകൾ